എല്ലാവർക്കും ഹോം ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു ടെക്നോളജി വീഡിയോയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റൊന്നുമല്ല, വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ശൈശവാവസ്ഥയിലുള്ള ഒരു ടെക്നോളജിയാണ് വി ആർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വി ആർ എന്ന് പറഞ്ഞാൽ വെർച്വൽ റിയാലിറ്റി എന്നാണ് അർത്ഥം. വെർച്വൽ റിയാലിറ്റി എന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഗെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട. വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന സംഗതി സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു സാങ്കല്പിക ലോകം നമ്മളുടെ മുമ്പിലേക്ക് തുറന്നു തരികയാണ്. അതായത് നമുക്ക് റിയൽ ആണെന്ന് തോന്നുന്ന രീതിയിൽ ഉള്ള ഒരു ലോകത്ത് നമുക്ക് നേരിട്ട് ഇടപെട്ട്, അതായത് ഇമേഴ്സീവ് എന്നാണ് പറയുന്നത്, നേരിട്ട് നമുക്ക് അതിനകത്തേക്ക് പോയി അതിനകത്തുള്ള കാഴ്ചകളെല്ലാം കാണാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു 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 ബേസിക് ആയിട്ടുള്ള ഒരു ഒരു പ്രത്യേകത. നമ്മളിപ്പോൾ അതിനെ നമ്മൾ സിനിമ കാണുന്നതുമായിട്ട് ഒന്ന് 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 താരതമ്യപ്പെടുത്താം. നമ്മൾ സാധാരണ സിനിമ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ സിനിമ വെച്ച് കാണുന്നു. അപ്പോൾ സിനിമ എന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പുറത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ സിനിമ നമ്മൾ വെച്ച് കാണുമ്പോൾ സിനിമയിൽ നമ്മളൊന്നും തന്നെ ഇൻവോൾവ് ആവുന്നില്ല. നമ്മൾ ആ കഥ കേൾക്കുന്നു, സിനിമയുടെ ആ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്ത് നിന്ന് നമ്മൾ സിനിമ പരിപൂർണമായി കാണുന്നു. അതേസമയം വി ആർ എന്ന ആസ്പെക്റ്റ് വരുന്ന സമയത്ത് വി ആറിൽ നമുക്ക് ആ സിനിമയുടെ ഉള്ളിലോട്ട് കടന്നു ചെല്ലാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. അതായത് നമ്മൾ ഇതിനായിട്ട് വി ആറിന് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഹെഡ്സെറ്റുകളുണ്ട്. ഈ ഹെഡ്സെറ്റ് ധരിച്ച് നമ്മൾ ആ സിനിമ കാണുകയാണെങ്കിൽ ആ സിനിമ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു സൈഡിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഒരു സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു സീനാണെങ്കിൽ ആ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ സൈഡിലോ ആയിട്ട് നമ്മൾ നിന്ന് നേരിട്ട് ദൃശാക്ഷിയായിട്ട് ആ സിനിമ കാണുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. അതാണ് സാധാരണ സിനിമ കാണുന്നതും വി ആർ സിനിമ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ വി ആർ ഹെഡ്സെറ്റിൽ നമുക്ക് അതിൻ്റേതായ ഹെഡ്സെറ്റുണ്ട്, നമുക്ക് കാണാനായിട്ടുള്ള സ്ക്രീനുണ്ട്, അത് കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ചെയ്യുകയാണ് പതിവ്. സാധാരണഗതിയിലുള്ള പ്രീമിയം വി ആർ ഹെഡ്സെറ്റുകളെല്ലാം തന്നെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുകയാണ് പതിവ്. ഈ വി ആർ ഹെഡ്സെറ്റുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മോഡൽസ് എന്ന് പറയുന്നത് ഒക്യുലസ് ആണ്. ഒക്യുലസിൻ്റെ പല പല മോഡൽസ് ഉണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മോഡൽ ഒക്യുലസ് റിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എച്ച് ടി സി എന്ന മൊബൈൽ കമ്പനിയുണ്ട്. എച്ച് ടി സിയുടെ വൈവ് എന്ന മോഡൽ ആണ് മറ്റൊന്ന്. അപ്പോൾ ഈ രണ്ട് കമ്പനികളുമാണ് ഈ വി ആർ ഹെഡ്സെറ്റ് ഉണ്ടാക്കുന്ന ആളുകളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. മറ്റ് ചില ചെറിയ കമ്പനികൾ വേറെയുണ്ട്. അപ്പോൾ ഈ വി ആർ ഹെഡ്സെറ്റുകൾ നമുക്ക് വി ആർ കമ്പാറ്റിബിലിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ വി ആർ കമ്പാറ്റിബിലിറ്റി ഉള്ള കമ്പ്യൂട്ടർ എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഞാൻ പറയുന്നതെന്ന്. അപ്പോൾ അതിന് ചില ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മിനിമം വിൻഡോസ് 10 വേണം. അതുപോലെ തന്നെ നമുക്ക് മിനിമം ഇൻ്റലിൻ്റെ പ്രോസസ്സറാണെങ്കിൽ i5 ഒരു 4th generation ഉള്ള ഒരു പ്രോസസ്സർ വേണം, അല്ലെങ്കിൽ ഈ റൈസൺ ഗെയിമിംഗ് പ്രോസസ്സറാണെങ്കിൽ Ryzen 5 എങ്കിലും വേണം. അതുപോലെ നമുക്ക് ഈ റാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റാം 8 GB മിനിമം വേണം. അതായത് നമ്മളൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ലെ ഗെയിമിംഗ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നതിൻ്റെ മിനിമം റാം എന്ന് പറയുന്നത് 8 GB ആണ്. പക്ഷേ ഐഡിയൽ 16 GB ആണ്. അപ്പോൾ 8 GB മിനിമം വേണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഒരു കമ്പ്യൂട്ടറിനോ ലാപ്ടോപ്പിനോ മാത്രമേ നമുക്ക് ഒരു വി ആർ ഹെഡ്സെറ്റുമായിട്ട് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാനും അത് പ്ലേ ചെയ്യാനും പറ്റൂ. ഇതിൽ ഈ ഒരു വി ആർ ടെക്നോളജിയെ പറ്റി കുറേ വായിക്കുകയും ഇതിനെപ്പറ്റി കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്കും തോന്നി എനിക്കൊരു വി ആർ ഹെഡ്സെറ്റ് വാങ്ങിയാലോ എന്ന്. അപ്പോൾ വി ആർ ഹെഡ്സെറ്റിൻ്റെ പ്രൈസ് ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തപ്പോൾ ഒക്യുലസിനൊക്കെ 75,000 to 1,00,000 ഒരു ലക്ഷത്തിന് മുകളിലേക്കാണ് വില. അതൊന്നും നമുക്ക് താങ്ങുന്ന കേസല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തൽക്കാലം വേണ്ട എന്നുള്ള രീതിയിൽ നിന്നു. ആ സമയത്താണ് വീണ്ടും ഞാൻ ഈ സെർച്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കുറച്ച് അലേർട്ട്സ് എനിക്ക് വന്നു. അതിൽ പെട്ട ഒരു അലേർട്ടിൽ ഒരു 3,000-4,000 രൂപ റേഞ്ചിലുള്ള വില കുറഞ്ഞ ഈ ഹെഡ്സെറ്റുകൾ വി ആർ ഹെഡ്സെറ്റുകൾ അവൈലബിൾ ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതെന്താണെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ അത് നമുക്ക് നമ്മുടെ മൊബൈൽ നേരിട്ട് അതിനകത്തേക്ക് ലോഡ് ചെയ്ത് നമുക്ക് സിനിമകളൊക്കെ കാണാൻ കഴിയും, വി ആർ ഫോർമാറ്റിൽ കാണാൻ കഴിയും. ഇപ്പോൾ പ്രത്യേകിച്ച് യൂട്യൂബൊക്കെ നമുക്ക് സിനിമകൾ വി ആർ ഫോർമാറ്റിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ
അതിനകത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം, ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാം. ആ വി ആർ ഫോർമാറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആ ഫോർമാറ്റ് ഉപയോഗിച്ച് നമുക്ക് ആ മൊബൈൽ വി ആർ ഹെഡ്സെറ്റിൽ ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ നമുക്ക് ഈ വി ആർ ഹെഡ്സെറ്റ് മുഖത്ത് ധരിച്ച് സിനിമ കാണാൻ കഴിയും. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മൾട്ടിപ്ലക്സിൽ ഇരുന്ന് സിനിമ കാണുന്നത് പോലെയുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും. ഇതിലിപ്പോൾ ചില വി ആർ ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മൾട്ടിപ്ലക്സ് പോലുള്ള അറ്റ്മോസ്ഫിയർ, തൊട്ടടുത്ത സീറ്റുകളൊക്കെ കാണാം, പിറകിൽ നമുക്ക് പ്രൊജക്ഷൻ്റെ ആ ഒരു സംഗതി കാണാം. ശരിക്കും ആ വെർച്വലി നമ്മളൊരു ശരിക്കും ഒരു മൾട്ടിപ്ലക്സിനകത്ത് ഇരിക്കുന്ന മാതിരി ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് മുമ്പിൽ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഏത് സിനിമയാണ് കാണേണ്ടത്, അതൊക്കെ നമുക്ക് നോക്കി മെനു നോക്കി നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംഗതി. അപ്പോൾ അത് നമ്മൾ വളരെ പ്രൈവറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓഡിയോ നമുക്ക് ഹെഡ്സെറ്റിലൂടെ കിട്ടുകയും ചെയ്യും, വളരെ സൗകര്യപ്രദമായിട്ട് കാണാം. പിന്നെ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗെയിമിംഗ്, ഈ 3D ഗെയിമിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതിനാണ് കൂടുതലും ഈ വി ആർ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത്. ഈ ഒക്കുലസിലൊക്കെ ഉള്ള ഒരു പ്രധാന സംഗതി, നമുക്ക് കൈകളിലൊക്കെ നമുക്ക് ബാംഗിൾസ്, സെൻസർ ബാംഗിൾസ് വെയർ ചെയ്യാം. സെൻസർ ബാംഗിൾസ് വെയർ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കൈയൊക്കെ അനക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഒരു ആ വി ആർ പിന്നെ നമ്മൾ കളിക്കുന്ന ഗെയിമിനകത്ത് നമുക്ക് പിന്നെ തോക്കോ അല്ലെങ്കിൽ മറ്റേ വേറെ എന്തെങ്കിലും സംഗതികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ളിൽ ഒരു കൈ എക്സ്റ്റെൻഡ് ആവുക ചെയ്യുന്നത്. അപ്പോൾ വെർച്വലി നമുക്ക് അതിനകത്ത് ഇടപെടാൻ കഴിയും, അതിനകത്ത് കാണുന്ന സംഗതികളിൽ നമുക്ക് ഇടപെടാൻ കഴിയും, അതിനുള്ളിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയും. ഈ ഇതിനുള്ളിൽ തന്നെ നമ്മൾ കൂടെ ഇൻവോൾവ് ആയിക്കൊണ്ട് ആ ഗെയിം കളിക്കാൻ കഴിയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഞാൻ വാങ്ങിച്ച വി ആർ ഹെഡ്സെറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് വലിയ സംഗതി ഒന്നുമല്ല, ഇതല്ല ശരിക്കും വി ആർ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്, ഇതതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ഡിവൈസ് മാത്രമാണ്. ഇതിന് ഞാൻ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് സിനിമ കാണാനും കുറച്ച് വി ആർ വീഡിയോസൊക്കെ ഉണ്ട്, നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അതൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലേക്ക് വെർച്വലി പോവാം, അവിടെ പോയി പല ഗെയിംസും പല പല റൈഡുകളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ റോളർ കോസ്റ്റർ പോലുള്ള റൈഡുകളിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ ശരിക്കും റോളർ കോസ്റ്ററിൽ പോകുന്ന മാതിരി തന്നെ തോന്നും. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്കിതിനകത്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ സാങ്കേതിക വിദ്യ കൊണ്ട് ത്രിമാന ചിത്രങ്ങൾ അല്ലെ ത്രിമാന വീഡിയോകൾ ഉണ്ടാക്കി അതിനകത്ത് അത് വളരെ ഇമേഴ്സീവ് ആയിക്കൊണ്ട് നമ്മളെ അതിനകത്തേക്ക് ലയിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഭാഗമായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഭാവിയിലേക്ക് വരാൻ പോകുന്നത് ഇതുപോലുള്ള സാങ്കേതിക വിദ്യകളാണ്. പിന്നെ ഈ എന്താ പറയുക, സിനിമാ ഹാളുകളൊക്കെ ഇനി ചുരുങ്ങും. ആളുകൾ ഇപ്പോൾ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇതുപോലുള്ള വി ആർ ഹെഡ്സെറ്റ്സ് കിട്ടുമ്പോൾ ആളുകൾക്ക് സിനിമ കാണുക എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് തന്നെ തിയേറ്ററിൻ്റെ അതേ ആ ഒരു ഫീലിങ്ങോടുകൂടി സിനിമ കാണാൻ കഴിയും. പിന്നെ അപ്പം ആ ഒരു രീതിയിലേക്കാണ് ഈ സാങ്കേതികവിദ്യ പോകുന്നത്. ഇപ്പം യൂട്യൂബ് മാത്രമേ എൻ്റെ അറിവിൽ വി ആർ ഫോർമാറ്റിൽ കൊടുക്കുന്നുള്ളൂ. ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഈ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമൊന്നും ഒ ടി ഈ വി ആർ ഫോർമാറ്റ് കൊടുത്തു തുടങ്ങിയിട്ടില്ല. അത് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ വി ആർ ഫോർമാറ്റിൽ നമുക്ക് ഈ സിനിമകളൊക്കെ കാണാൻ കഴിയും. പിന്നെ വി ആർ വീഡിയോസ്, ഒരുപാട് വീഡിയോസ് ഇപ്പം ഇതിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കാണാൻ കഴിയും. ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതും നമ്മൾ ഈ ടൂർ വീഡിയോസൊക്കെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അത് വി ആർ ഫോർമാറ്റിൽ ഇട്ട് നമ്മൾ ഹെഡ്സെറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തി എന്ന് നമുക്ക് തോന്നും. ആ ഒരു ഒരു റിയാലിറ്റി ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. ഇതാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹെഡ്സെറ്റ്. ഇത് ഇരുസു പ്ലെയർ എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് ഈ വി ആറിൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഇത് കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് മൊബൈൽ ഇതിനകത്ത് ലോഡ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്ത് മൊബൈലിൽ വി ആർ പിന്നെ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ അത് വീഡിയോ ആയാലും ഗെയിമിംഗ് ആയാലും അത് വെച്ചിട്ട് നമുക്ക് ഇതിലൂടെ വി ആറിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാം. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഇതാണ് ശരിക്കുള്ള വി ആർ പ്ലെയർ അല്ലെ വി ആർ ഹെഡ്സെറ്റ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് അതിൻ്റെ ഒരു ബേസിക് രൂപം ഒന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച വി ആർ ഹെഡ്സെറ്റ് ഇതാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇത്, ഇരുസു പ്ലെയർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ബേസിക് ഹെഡ്സെറ്റാണ്, ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇത് മൊബൈൽ ലോഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഹെഡ്സെറ്റാണ്. ഇത് കമ്പ്യൂട്ടറായിട്ടൊന്നും നേരിട്ട് കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ മുമ്പിൽ തന്നെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഈ മൊബൈൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ചെറിയൊരു നോച്ച് ഉണ്ട്, അത് തുറന്നു കഴിഞ്ഞാൽ ഈ കമ്പാർട്ട്മെൻറ്റ് തുറക്കും. ഈ കമ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ കാണുന്നത് രണ്ട് ലെൻസാണ്, നമ്മുടെ രണ്ട് കണ്ണ് കാണാനായിട്ട് രണ്ട് കണ്ണ് ആ ലെൻസ്
ലൂടെയാണ് നമ്മൾ കാണുന്നത്. നമ്മളിവിടെ ഈ മൊബൈല് ഫേസ് ഡൗൺ ആയിട്ട് നമ്മൾ ലോഡ് ചെയ്യണം. ഈ ലോഡ് ചെയ്യുന്നതിനിപ്പോൾ നമ്മൾ ഏതാണോ വി ആർ കാണാൻ പോകുന്നത് അത് ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ വെച്ചാൽ അത്രയും സൗകര്യമായിരിക്കും. അതല്ല അതിനുള്ളിൽ പോയി കഴിഞ്ഞാലും നമ്മൾ അത് കാണാനുള്ള സൗകര്യമുണ്ട്. അതിനടിയിൽ നമുക്ക് സ്വിച്ചസ് ഉണ്ട്, ഞാൻ പറയാം. ഇവിടെ നമ്മൾ ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഓഡിയോ കിട്ടാനായിട്ട് ഇവിടെ ഒരു ഓഡിയോ കേബിൾ ഉണ്ട്, 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. ഈ ഓഡിയോ ജാക്ക് നമ്മൾ ഇതിലേക്ക് കുത്തണം. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ചോദിക്കാം, ഈ ഒരു ഹെഡ്സെറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഐഫോൺ എങ്ങനെ പ്രവർത്തിപ്പിക്കും? കാരണം ഐഫോണിന് ഈ പുതിയ മോഡലിനൊക്കെ 7 Plus തൊട്ട് ഇങ്ങോട്ടുള്ളതിനൊന്നും ഓഡിയോ ജാക്ക് ഇല്ല. അതിന് ലൈറ്റ്നിങ് കേബിൾ തന്നെയാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറ്റും? അപ്പോൾ അതിനാണ് നമുക്ക് ഇങ്ങനെയൊരു കേബിള് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ 3.5 mm ഫീമെയിലാണ് ഇത്, ഫീമെയിൽ ടു ലൈറ്റ്നിങ് കേബിൾ ഉള്ള ഒരു കേബിള് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലത്തെ ഈ കേബിള് ഉപയോഗിച്ച് നമുക്ക് ഈ മെയിൽ ടു ഫീമെയിൽ ഇത് ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം ഈ ലൈറ്റ്നിങ് കേബിൾ നമുക്ക് ഐഫോണിൻ്റെ അടിയിൽ കുത്താൻ കഴിയും. അപ്പോൾ ഐഫോൺ ഉള്ളവർ പേടിക്കേണ്ട, ഐഫോണിലും ഇത് വർക്ക് ചെയ്യും. അപ്പം ആദ്യം നമ്മൾ സ്മാർട്ട് ഫോൺ ലോഡ് ചെയ്യുക. സ്മാർട്ട് ഫോൺ ലോഡ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ ആദ്യം ഇത് ഇതിൻ്റെ ഓഡിയോ ജാക്ക് കുത്തുക. ഓഡിയോ ജാക്ക് കുത്തിയതിന് ശേഷം സ്മാർട്ട് ഫോൺ ഇതിന് ഫേസ് ഡൗൺ ആയിട്ട് ലോഡ് ചെയ്യുക. ഫേസ് ഡൗൺ ആയിട്ട് ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് അടയ്ക്കാം. അടച്ചിട്ട് നമ്മൾ കാണുകയാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്ട്രാപ്പ് നമുക്ക് പിന്നെ തലയിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് വളരെ ഫിറ്റായിട്ടിരിക്കും. പിന്നെ ഇത് രണ്ടും നമ്മുടെ ഹെഡ്സെറ്റാണ്. ഈ ഹെഡ്സെറ്റിലൂടെ നമുക്ക് ഓഡിയോ കിട്ടും. ഈ സ്ട്രാപ്പ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്, വെൽക്രോ, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും. പിന്നെ ഇതിൻ്റെ പിൻഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതും ലെൻസ് കണ്ടതിൻ്റെ പിൻഭാഗമാണ്. ഇവിടെ നമുക്ക് മൂന്ന് നോബ്സ് കാണാം. ഈ രണ്ട് നോബ്സ് എന്ന് പറഞ്ഞാൽ ഈ ലെൻസിന് മുമ്പോട്ടും പിന്നോട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പം പലർക്കും കാഴ്ച പല രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ ആ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ്സാണ് ഇതെല്ലാം. ഈ നോബ് എന്ന് പറയുന്നത് ലെൻസിന് മുന്നോട്ട് സൈഡ് വൈസ് നമുക്ക് ചലിപ്പിക്കാനുള്ള നോബ്സാണ്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫോക്കസ് ആദ്യം കറക്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കാണാൻ തുടങ്ങാം. നമ്മൾ ഈ ഇരുസുപ്ലെയറിൻ്റെ അടിഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില ബട്ടൺസ് കാണാം. ഇവിടെ പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും പാസ്വേർഡ് ചെയ്യാനും റിവൈൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള ബട്ടൺസ് ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത്, സിനിമ കാണുന്ന സമയത്ത് ഈ ബട്ടൺസൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പിന്നെ പ്ലേ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനും ഒക്കെ സാധിക്കും, പോസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ സ്ക്രീൻ എവിടെയാണെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണിത്. നമുക്ക് അങ്ങോട്ടോ നമ്മൾ തിരിഞ്ഞു പോയാൽ സ്ക്രീന് നമ്മുടെ മുമ്പിൽ തന്നെ വരാനായിട്ട് സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണിത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് കൺട്രോൾസ്. ഇരുസുപ്ലെയറിൻ്റെ കൂടെ കിട്ടുന്ന ഒരു റിമോട്ട് കൺട്രോളാണിത്. ഇതിലും എല്ലാവിധ സ്വിച്ചുകളും ഉണ്ട്, പ്ലേ ചെയ്യാനും സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും എല്ലാവിധ കൺട്രോൾസും ഇതിനകത്തുണ്ട്. നമുക്ക് ചില ഓപ്ഷൻസ് പോയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഇതുണ്ട്, സ്വിച്ചുണ്ട് ഇവിടെ. അതുപോലെ നമുക്കൊരു ജോയിസ്റ്റിക്ക് പോലെ ഒരു സംഗതി ഉണ്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പിന്നെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ വളരെ വളരെ കമ്പാറ്റിബിൾ ആണ് ഈ റിമോട്ട് കൺട്രോളുമായിട്ട്. ഇത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യണം. ഐഫോണുമായിട്ട് ചില ഫങ്ഷൻസ് വർക്ക് ചെയ്യുന്നില്ല എൻ്റെ അനുഭവത്തിൽ, പക്ഷെ ആൻഡ്രോയിഡിലെ എല്ലാ ബട്ടൺസും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇരുസു പ്ലെയറിൻ്റെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കാണുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം ഇരുസു പ്ലെയർ തന്നെ അവർ തന്നെ ഒരു ഒഫീഷ്യൽ വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിക്കാം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ലിങ്ക്, വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ പ്രോഡക്റ്റിലുള്ളതെന്ന്.
വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഇനി ഭാവിയിൽ ഏറ്റവും കൂടുതൽ തരംഗങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ്. അത് ഏതെല്ലാം മേഖലകളിലാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന സാധാരണ ഞാനിപ്പോൾ പറഞ്ഞ മൂവി കാണുക, അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റിയിൽ മറ്റ് വീഡിയോസ് കാണുക, അതുപോലെ ഗെയിമിങ്, ഇതുപോലെയൊക്കെ ഉള്ളത് സാധാരണ സംഗതികളാണ്. ഇത് സർജറിയിലും മിലിറ്ററി ആവശ്യങ്ങൾക്കായിട്ടും ആർക്കിടെക്ചറിലും ഒരുപാട് മറ്റ് മേഖലകളിലൊക്കെ ഈ വി ആർ ടെക്നോളജി ഉപയോഗിക്കാൻ, ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റേതായ അതിൻ്റെ ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോമിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ഭാവിയിൽ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു ഒരു 20 വർഷം കഴിഞ്ഞാൽ ആളുകൾ വളരെ എക്സ്റ്റെൻസീവായി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെർച്വൽ റിയാലിറ്റിയുടെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു ടെക്നോളജിയാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, അല്ലെങ്കിൽ AR. ഈ വെർച്വൽ റിയാലിറ്റിയിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു വെർച്വൽ വേൾഡിലോട്ട് നമ്മളെ കടത്തി വിടുകയാണ്, അതിൽ നമ്മളെ ഇമേഴ്സ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിൽ കൂടുതലായിട്ടും നമ്മൾ റിയലിസ്റ്റിക് ഇമേജസ് അത് നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട്, അതായത് നമുക്ക് സാധാരണ രീതിയിൽ കാണാൻ പറ്റാത്ത ചില ഭാഗങ്ങൾ അതിനെ ഓഗ്മെൻറ്റ് ചെയ്ത് വലിയ രീതിയിലുള്ള ഇമേജസായിട്ട്, അതും വെർച്വൽ ഇമേജസായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ചെയ്യുന്നത്. അതിൽ കൂടുതലും എനിക്ക് തോന്നുന്നത് മെഡിക്കൽ പ്രൊഫഷണലാണ് ഈ AR കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സർജറിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് ശരീരത്തിനുള്ളിലുള്ള പല ഭാഗങ്ങളെയും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഓഗ്മെൻറ്റഡ് ഇമേജസായിട്ട് ഈ AR ടെക്നോളജി ഡോക്ടർമാർക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. മെഡിക്കൽ എഡ്യൂക്കേഷനിലും AR ടെക്നോളജി വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ചുരുക്കത്തിൽ ഈ VR AR ടെക്നോളജികളെ കുറിച്ച് പറയാനുള്ളത് ഇത്രയൊക്കെയാണ്. ഇപ്പം ഞാൻ ചെറിയൊരു ഹെഡ്സെറ്റ് എൻ്റെ ഒരു താല്പര്യം കൊണ്ട് വാങ്ങിയപ്പോൾ ഈ VR AR ടെക്നോളജികളെ കുറിച്ചൊരു ചെറിയ വിവരം നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വാങ്ങിച്ച പർപ്പസ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സിനിമ കാണാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അമ്യൂസ്മെൻറ്റ് പാർക്കോ അല്ലെങ്കിൽ VR എന്തെങ്കിലും ആപ്പുകളെടുത്ത് എന്തെങ്കിലും കൗതുകകരമായ എന്തെങ്കിലും വീഡിയോസോ മറ്റോ കാണാം എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു പർപ്പസിനാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഈ VR ടെക്നോളജിയുടെ ഒരു സാധ്യത നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് വായിക്കുകയാണെങ്കിൽ അതൊരു അത് ദാറ്റ് ഈസ് ബിഗർ ദാൻ പസഫിക് ഓഷ്യൻ എന്ന് ഞാൻ പറയും. ഒരുപാട് സാധ്യതകളാണ്, ഒരുപാട് കാര്യങ്ങളാണ് ലോകത്തിപ്പോൾ VR ആൻഡ് AR ടെക്നോളജികൾ കൊണ്ട് സാധ്യമാകുന്നത്. അതിൻ്റെ സാധ്യതകൾ ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ AR ആൻഡ് VR ടെക്നോളജികൾ കൊണ്ട് ലോകത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഭാവിയിൽ വരാൻ പോകുന്നതെന്ന് നമുക്ക് കൗതുകപൂർവ്വം കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.